ബാംബൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യാം. എന്തായാലും അടുത്ത പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അജയന്റെയും ആൻസിയുടെയും വീട്ടിലാണ്. അവരുടെ ഫാൻസി കോഴികളുടെ ഒരു കളക്ഷൻ, അതിനെക്കുറിച്ച് ഫാൻസി കോഴികളെ കുറിച്ച് കാണുന്നതിനും അവരെക്കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അജയനോട് തന്നെ ഡീറ്റെയിൽസ് ചോദിച്ച് തുടങ്ങുകയാണ്. അജയ്, ഇത് സ്ഥലം എവിടെയാണ്? നിങ്ങളുടെ സ്ഥലം ഉച്ചക്കട ഉച്ചക്കടയാണ്. ഇതാ അജയ് എന്റെ മോനാണ്, വികൃതിയാണ്. ആൻസി, എത്ര നാളെ നിങ്ങൾ ഈ ഒരു കോഴികൾ വളർത്തി തുടങ്ങിയിട്ട്? ഫാൻസി കോഴി ഞങ്ങൾ ഫാൻസി വളർത്തി തുടങ്ങിയിട്ട് 5 വർഷത്തെ കൂടുതലായി. ഫസ്റ്റ് ഞങ്ങൾ കാടയാണ് ചെയ്തോണ്ടിരുന്നത്. ഫാൻസി തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായിട്ട് ഫാൻസി കോഴികൾ ചെയ്യുന്നുണ്ട്. ഈ 5 വർഷം കൊണ്ട് ബെനിഫിറ്റ് ആണോ, എങ്ങനെയാണ് ഇതെന്നുള്ള 5 വർഷം കൊണ്ടുള്ള, അതായത് ലോസിലോട്ടാണോ നഷ്ടത്തിലാണോ ബെനിഫിറ്റ് തന്നെയാണോ ആ ഒരു രീതിയിൽ? ഇവരുടെ വിളിയും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കോഴികളായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ അജയ്, ഇത് ഏതെന്നാണ്? ഇത് നമ്മുടെ ഓണവിടോറി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പം ഓണവിടോറി വെറൈറ്റി എന്ന് പറയുന്ന പ്രത്യേകം പറയുമ്പോൾ ഇതിൻ്റെ വാലാണ്. വാല് ഏതാണ്ട് നമ്മുടെ ഈ കാലാവസ്ഥയിൽ 2-2.5 മീറ്റർ വരെ നീളം വയ്ക്കുന്ന ഒരു ലെങ്ത് വരുന്നുണ്ട്. ഫാൻസി കോഴിയാണ്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിപ്പോ ബ്രീഡിംഗ് ഇട്ടിരുന്നത് കൊണ്ടാണ് ഇതിന്റെ വാൽ ഇങ്ങനെ പോയി വരുന്നത്. ബ്രീഡിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വാല് പോക്കാണ്, കുറച്ച് പോകും. ഇതിപ്പോ 2000-3000 മുതൽ 5000 രൂപ വരെ റേഞ്ച് വിലയുണ്ട്. അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വില വരുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എത്ര റേഞ്ചിൽ പോകുന്നു? ഒരു മാസം പ്രായത് 400-500 അങ്ങനെ. ഓക്കെ, വേറെ ഇതിന്റെ മറ്റ് പ്രത്യേകത എന്ന് പറയാനായിട്ട് എന്തെങ്കിലും? പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കളറാണ് പ്യൂർ വൈറ്റ് ആണ്. ഇതിപ്പം നമ്മുടെ കൂടുതൽ കിടന്ന് അഴുക്കുണ്ട്, ചെരുപ്പൊടി കൊണ്ടാണ്. ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കളർ പോകും, വാല പോകും, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നല്ല പ്യുവർ വൈറ്റ് ആണ് സാധനം. പ്യുവർ വൈറ്റ് ആയിരിക്കും, വാലൊക്കെ നല്ല. നമ്മള് ഒരു കൂടുതലിങ്ങനെ കെയർ നിൽക്കാൻ വേണ്ടി ഒരു ഒരു പടി പോലെ എന്തെങ്കിലും കമ്പ് പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കെയർ നിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വാല് നമുക്ക് ലെങ്ത് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ തുങ്ങിക്കിടക്കും. അതാണ് ഇതിന്റെ വെറൈറ്റി. ഇത് ഏതൊക്കെ കളറിൽ വരുന്നുണ്ട്? ഇതിപ്പോ വൈറ്റ്, ഗോൾഡൻ, സിൽവർ, അങ്ങനെ 3-4 വെറൈറ്റി വരുന്നുണ്ട്. ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അതിപ്പോ ബ്ലാക്ക് നമ്മളെ ഇവിടെ അവൈലബിൾ അല്ല, 1-2 പേരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ബ്രീഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇതിന്റെ വാല് ഇങ്ങനെ പോയി, വാല് കുറെ കട്ടായി പോകും. ബ്രീഡിങ്ങിന് ഇടാതെ നമ്മള് മെയിലിനെ മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ വാല് നമുക്ക് നല്ല ഭംഗിക്ക് ലെങ്തി ക്വാളിറ്റി കാണിക്കാൻ പറ്റും. ഇതിപ്പോ 4-5 ഫീമെയിലും 2 മെയിലും ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇവർക്ക് ഫീഡൊക്കെ എന്താണ്? ഫീഡ് നമ്മൾ പെല്ലറ്റ്, നമ്മള് പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോളം അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ പറിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മൾ തുറന്നു വിടും, ജസ്റ്റ് വേറെ ഒന്ന് ക്രോസ് ആവാത്ത രീതിയിൽ തുറന്നു വിട്ട് മണ്ണൊക്കെ കഴിക്കാം. ആ മണ്ണൊക്കെ ഈ മണ്ണ് കൂട്ടിലിട്ടിരിക്കുന്നതുകൊണ്ടാണ്, ബ്രീഡിങ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും. ഇതിനകത്ത് ഫുൾ അഴുക്കായത് അഴുക്ക വെള്ളക്കോഴി ഒരു വെള്ള പ്യൂർ വൈറ്റ് അല്ലേ? പ്യൂർ വൈറ്റിന്റെ കളറൊക്കെ കുറച്ച് മാറി വരുന്നു. ഇത് ഓണകിടോറിയിലെ സിൽവർ ആണ്. വൈറ്റിന്റെ തന്നെ സിൽവർ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ മെയിൽ ആണ്. ഫീമെയിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇത് സിൽവർ ആണ്. ഇതിന്റെ വാലിന്റെ ലെങ്ത് ഉണ്ടല്ലോ, അതായത് 1 മീറ്റർ വരെ ഇതിന്റെ ലെങ്ത് ഉണ്ട്. ഇത് ഗോൾഡൻ ആണ്, ഗോൾഡൻ ഓണോട് പറയുന്നതാണ്. ഇതിനും ഏതാണ്ട് 1 മീറ്ററിൽ കൂടുതൽ വരെ ലെങ്ത് ഉണ്ട്. എത്ര വരെ പോകാം വാലിന്റെ ലെങ്ത്? നമ്മൾ ഈ കേരളത്തില് ഓവറേജ് ഒരു 2-2.5 മീറ്റർ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. വാലാണ് ഇതിന്റെ വാലാണ് ഭംഗി. അതിന്റെ ഫീമെയിലാണ് ആ കിടക്കുന്നത്. ഇതിപ്പം വലിയ പ്രായമില്ലാത്തവരാണ്.
മെയിലിനെ ഒരു വാലിൽ ഇരുന്ന് കാണിക്കാത്തത്. ഒരു വയസ്സിനകത്ത് പ്രായമുള്ളതാണ്. പുതിയ ബ്രീഡിംഗ് സ്റ്റോക്കാണ്. ഒരു മെയിലും മൂന്ന് ഫീമെയിലും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇത് ഫിനിക്സ് ആണ്. ഓണോഡോറീര വർഗമാണ്. അതിൽ നിന്ന് ഇനം തിരിഞ്ഞ് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ശരി, അപ്പം എന്താണ് വ്യത്യാസം വരുന്നത്? ഓണോഡോറീര അത്രയും ലെങ്ത് വാല് വയ്ക്കത്തില്ല. എന്നാലും ലെങ്ത് വരുന്നുണ്ട്. വാല് ഒരു മീറ്ററൊക്കെ ആ വാല് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് സിൽവറാണ്. സിൽവർ ഫിനിക്സ്. ഒന്നാക്കട്ടറി അപേക്ഷിച്ച് വാലിന് ലെങ്ത് കുറവായിരിക്കും. മറ്റത് രണ്ടര മീറ്റർ ഒക്കെ വരുമ്പോൾ ഇതിന് ഒരു മീറ്റർ ആറ് ഇഞ്ചിലെ വാല് വരും. ഇത് പോളിഷ് ക്യാപ്പിൽ സിൽവർ വെറൈറ്റിയാണ്. സിൽവർ പോളിഷ് ക്യാപ്പ്. പ്രത്യേകത ഈ തൊപ്പിയാണ്. ക്യാപ്പ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നല്ല ഭംഗിയുള്ള കണ്ണ് പോലും കാണാൻ പറ്റില്ല. അത്ര വലിയ ക്യാപ്പാണ്. അപ്പൊ കണ്ണ് കാണുന്നില്ല അല്ലേ? കറക്റ്റ് ആണ്. ശരിയാണ്. കണ്ണ് കാണണമെങ്കിൽ പൊക്കി പിടിച്ചു. അത്രയേ ക്യാപ്പാണ്. ക്യാപ്പാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വെറൈറ്റി. പ്രത്യേകത ക്യാപ്പാണ്. പോളിഷ് ക്യാപ്പിൽ ഏതെല്ലാം കളേഴ്സ് വരുന്നുണ്ട്? ഇതിലിപ്പോ സിൽവർ, ഗോൾഡ്, വൈറ്റ്, ബഫ് ഇത്രയും വെറൈറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. നാല് വെറൈറ്റി ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എന്ത് വില ഉണ്ട് ഇതിന്റെ? ജോഡിക്ക് വില ഉണ്ട്. കുഞ്ഞിനും ജോഡിക്കാണല്ലോ പറഞ്ഞത്. ആ വില അത്രയും വില ഉണ്ട്. ഇപ്പോൾ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. ഓക്കെ. ഒരു ചിക്സ് മാറ്റിയിട്ടിരിക്കുന്നതാണ് അല്ലേ? ചിക്സ് ആണ് കൊടുക്കാനൊക്കെ ആയിട്ട്. ആ കൊടുക്കാനുള്ളതാണ്. ഇതിൽ ഓണവിഡോറി വൈറ്റിൻ്റെ ഉണ്ട്. ആ ഫിനിക്സിൻ്റെ ഉണ്ട്. ഫെസൻറ്റും കിടപ്പുണ്ട് അല്ലേ? ഫെസൻറ്റിൻ്റെ ഒരു കുഞ്ഞുണ്ട്. പോളിഷ് ക്യാപ്പിന്റെ വെറൈറ്റി ആയ വൈറ്റ് വൈറ്റ് പോളിഷ് ക്യാപ്പാണ്. ഇത് ഗോൾഡന്റെ ഫീമെയിൽ ആണ്. ഗോൾഡൻ പോളിഷ് ക്യാപ്പിന്റെ ഫീമെയിൽ ആണ്. ഇതും അതുപോലെ തന്നെയാണ്. അതിന്റെ ക്യാപ്പും ഇതൊക്കെ തന്നെയാണ് അതിന്റെ. ഇത് പ്യുവർ വൈറ്റ് ആണ്. വേറെ ഒരു കളറും ഇതിൽ ചേർത്തില്ല. വൈറ്റില് വൈറ്റ് ആകുമ്പോൾ ഫുൾ വൈറ്റ്, ഫുൾ വൈറ്റ് ആയിരിക്കും. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ കറുപ്പും അതിന്റെ കൂടെ തന്നെ ഗോൾഡും കൂടെ മിക്സ് ആണ്. ഇതിന്റെ ക്യാപ്പാണ്. ക്യാപ്പ് പിന്നെ ബിയർഡ് താടി ഇതിന് വൈറ്റിന് വന്നിട്ട് ഒരു 3000 രൂപ ആ റേഞ്ച് ഉണ്ട്. മുട്ട ഇടുന്ന ജോഡിക്ക് ഇതിനും ഗോൾഡിന് അതേ റേഞ്ച് തന്നെയാണ്. അതും എല്ലാം മാർക്കറ്റ് അനുസരിച്ച് കൂടിയും കുറഞ്ഞും നിൽക്കുകയും ചെയ്യും കുറേശ്ശെ. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് മുട്ട ഇടുന്നുണ്ട്. ബ്രീഡിംഗ് പെയർസ് ഒരു 10-40 മുട്ടയോളം കിട്ടും. കണ്ടിന്യൂസ് ആ മുട്ട ഇട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു 2 ആഴ്ച ക്യാപ്പ് ഉണ്ടാവും. പിന്നെ പോളിഷ് ക്യാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം മുട്ടകളും വിരിഞ്ഞു കിട്ടും. ഹാച്ചിങ് റേറ്റ് ഉള്ളതാണ് പോളിഷ് ക്യാപ്പ്. നമ്മൾ ഫാൻസി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയത് പോളിഷ് ക്യാപ്പിന്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തുടങ്ങാന്നുള്ള ഒരു വളരെ നല്ലൊരു ചെറിയ അധികം വിലയും ഇല്ല നമുക്ക് പെട്ടെന്ന് തുടങ്ങാവുന്നതും നല്ല റിസൾട്ടും ഉള്ള പോളിഷ് ക്യാപ്പിനാണ്. നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു ബേഡാണ് അല്ലേ? ശരി. പിന്നെ ഇതിന്റെ മുട്ടയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്കുബേറ്റ് ചെയ്യുന്നത്? ഇങ്കുബേറ്ററിലാണോ കോഴിക്കാണ്? ഇങ്കുബേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ മാസക്കണക്കിന് എത്ര ആഴ്ചയിലൊരിക്കൽ മുട്ട എഗ് മാറ്റുകയാണോ ചെയ്യുന്നത്? എത്ര ഗ്യാപ്പ് ഇട്ട ഇങ്കുബേറ്റർ? എത്ര കപ്പാസിറ്റി ഉണ്ട്? മാനുവലാണ്. മുട്ട വയ്ക്കാൻ പറ്റുന്ന മാനുവൽ ഇങ്കുബേറ്റർ ഫ്രിഡ്ജിന്റെ ബോഡിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡെയിലി 3 നമ്മൾ തിരിച്ചു വെച്ചു കൊടുക്കും. നല്ല ഹാച്ചിങ് റേറ്റും ഉണ്ട്. നമ്മൾ കാട തുടങ്ങിയ സമയം തൊട്ടേ ഉപയോഗിക്കുന്ന ഇങ്കുബേറ്റർ ആണ്. ഇങ്കുബേറ്റർ വാങ്ങിക്കാൻ വിളിച്ച ഒരു ചേട്ടനാണ് ഞങ്ങൾക്ക് ഇതിലോട്ട് ഒരു വഴി ഉണ്ടാക്കിയത്. ആ പുള്ളിക്കാരനാണ് നമ്മള് തുടങ്ങാനേ.
പട്ടപ്പാറയുള്ള പ്രസാദ് എനിക്കറിയാം. പ്രസാദിന്റെ ഇപ്പൊ ഉണ്ട് ധാരാളം ഫാൻസി ഉണ്ട്, ഇപ്പൊ ഉണ്ട്. ഞങ്ങളുടെ ഫാൻസിയുടെ മുട്ടകൾ വിരിയിക്കാൻ വെച്ചിരിക്കുന്ന ഇൻക്യുബേറ്റർ, അതിലൊരു 300 മുട്ടയുടെ കപ്പാസിറ്റി ആണ്. 300 മുട്ട കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇതൊരു 4-5 വർഷം പഴക്കമുള്ള ഇൻക്യുബേറ്റർ ആണ്. ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. 85% ഹാച്ചിങ്ങും കിട്ടുന്നുണ്ട്. മുട്ടകളപ്പൊ തിരിച്ചു വെച്ച് കൊടുക്കേണ്ടി വരും അല്ലേ? ആ, ഡെയിലി ഒരു 3-4 പ്രാവശ്യം തിരിച്ചു വെച്ച് കൊടുത്താൽ അത്രേ ഹാച്ചിങ് കൂടുതലുണ്ടാവും. 2 ബൾബ്, ഫാന്, പിന്നെ വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പൊ 39 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ, ഇവിടത്തേക്ക് വേണ്ടിയാണ് വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹാച്ചിങ് ഉള്ള ഇൻക്യുബേറ്റർ ആണ്. ഇത് ഉള്ളതില് വില കൂടിയ ബഫ് പോളിഷ് ക്യാപ്പ് അല്ലേ? കളർ, ഈ കളറാണോ അതിന്റെ കളറാണ് തടിയും ക്യാപ്പുമാണ് പ്രത്യേകത. കളറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ കളറാണ് അല്ലേ? ഇതിനെന്ത് വില വരും മറ്റേനെ അപേക്ഷിച്ച്? ബഫിന് ഒരു 5 രൂപ റേഞ്ച്, അതിന് 3 റേഞ്ച് വരുമ്പോ ഇതിന് 5 റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഇത് അമേരിക്ക സിൽക്കി ആണ്. സിൽക്കിക്ക് ഇത്രയും ക്യാപ്പ് വരുന്നത് കൊണ്ടാണ് അതിന് അമേരിക്ക സിൽക്കി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ തന്നെ നോർമൽ സിൽക്കി ഉണ്ട്. നോർമൽ സിൽക്കിക്ക് ഇത്രയും ക്യാപ്പ് വരത്തില്ല. ഇത് നല്ലവണ്ണം മുട്ടയിടുകയും ചെയ്യും, അട ഇരിക്കുകയും ചെയ്യും. അത് തന്നെ അമേരിക്കൻ സിൽക്കി അട ഇരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വിരിയിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നല്ലവണ്ണം നോക്കിയെടുക്കും. ബൂട്ടുണ്ട്, നല്ല താടിയുണ്ട്, നല്ല ക്യാപ്പുണ്ട്. മെയിലിനും അങ്ങനെ തന്നെയാണ്, നല്ല ബൂട്ടൊക്കെ ഉണ്ടാവും. അമേരിക്ക സിൽക്കിയുടെ വൈറ്റും ഉണ്ട്, ഗോൾഡും ഉണ്ട് ഞങ്ങളുടെ ഇപ്പോ. ഇതിന് ക്വാളിറ്റി അനുസരിച്ചാണ്, സിൽക്കിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിന്റെ വില വരുന്നത്. നമുക്കിപ്പോ പേർ 3000 തൊട്ടുണ്ട്, 3000 തൊട്ട് 6000, 8000, അങ്ങനെ പല റേറ്റിനും ഉണ്ട്. ക്വാളിറ്റി ബേസ് ചെയ്ത് ക്വാളിറ്റി നോക്കുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ ക്യാപ്പ്, താടി, അതിന്റെ ബിയേർഡ് നോക്കുക, ക്യാപ്പ് നോക്കുക, ബൂട്ട് നോക്കുക, ഇതിത്രയും വെച്ചിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നത്. ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ക്യാപ്പ്, ബിയേർഡ്, ബൂട്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് അല്ലേ? വാലിങ്ങനെ വന്നിട്ട് നമുക്ക് ഒരുപാട് പൊങ്ങി ഇരിക്കത്തില്ല. ഫീമെയിലിന്റെ വാല് കണ്ടില്ലേ, അല്ല എന്ത് ബഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഒരു ഇതാണ് അതിന്റെ വാലൊക്കെ വരുന്നത്. വൈറ്റ് നോർമലി ഇപ്പൊ അവൈലബിൾ ആണ്, ഒരുപാടൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നോർമൽ സിൽക്കിയാണ്. അമേരിക്കൻ സിൽക്കി അപേക്ഷിച്ച് ഇതിന് ക്യാപ്പ് കുറവായിരിക്കും, താടി കുറവായിരിക്കും, കാലില് ബൂട്ട് കുറവായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. വിലയും കുറയും, വിലയും കുറവാണ്. 1500 മുതൽ 2000 രൂപ വിലയുള്ളൂ. ഇതില് സിൽക്കിയിലെ ഗോൾഡൻ സിൽക്കി എന്നാണ് പറയുന്നത്. സിൽക്കിയിലെ ഗോൾഡൻ കളർ അല്ലേ? ഗോൾഡൻ സിൽക്കി, ഗോൾഡൻ സിൽക്കി. അതെ, റേഞ്ച് തന്നെയാണോ അവരുടെ? അമേരിക്കൻ സിൽക്കി ആണ്. ഇത് അമേരിക്കൻ ആണോ? ഇത് അമേരിക്കൻ സിൽക്കി ആണ്. വില എത്ര വരുന്നുണ്ട് ഇവർക്ക്? ഇത് ഇതിന്റെ ക്വാളിറ്റി ബേസ് ആണ്. ഇപ്പൊ 5 രൂപ മുതൽ ഇങ്ങനെ വില പോകും. മേളോട്ട് വരുന്നു. ഇത് സിൽവർ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ്, ആ സെപ്പറേറ്റ്. ഇതിന് 2500 മുതൽ 6000 രൂപ വരെ അകത്ത് വില ഉള്ളതാണ്. ഒരു ജോഡിക്ക് വില വരുന്നു. പ്രത്യേകത ഈ സ്പോട്ടാണ്, ഡോട്ടാണ്, ഇതിന്റെ മാർക്കിംഗ് ആണ്. മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളുടെ അറ്റത്തും അകിലത്തും കറുത്ത ഡോട്ട്, കറുപ്പ് വരുന്നതാണ് അതിന്റെ മാർക്കിംഗ് ആണ്. അതാണ് പ്രത്യേകത. ഇത് പെടയാണ്, ഫീമെയിൽ ആണ്. അത് മെയിലാണ്. മെയിലാണ് പെടയേക്കാൾ കൂടുതലായിട്ട് ഭംഗി വരുന്നത്. ഇതിനെന്ത് പ്രായമുണ്ട് ഇവന്? ഇതിനിപ്പോ 1 വയസ്സ് പ്രായമുള്ളതാണ്. 1 വയസ്സ് പ്രായം. ഇവരെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് വില വരുന്നുണ്ട്? കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതായത് 1 മാസം പ്രായം 400 തൊട്ട് 500 അങ്ങനെ. 400-500 രൂപ കുഞ്ഞിന് തന്നെ വില വരുന്നുണ്ടല്ലേ? അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള, എപ്പോഴും മാർക്കറ്റുള്ള മാർക്കറ്റ് ഉണ്ട്.
സെപ്പറേറ്റ് നല്ല ആൾക്കാർ ധാരാളം അന്വേഷിച്ച് നടക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ക്വാളിറ്റി വേറെ വേറെ കിട്ടാറില്ല. ഈ ചെറിയ കോഴികൾ ഏതാണ്? ഗെയിം ബേന്തം, ഗെയിം കോക്ക് എന്നൊക്കെ പറയും. ചെറിയ സൈസാണ്, കുഞ്ഞു കോഴി പോലെ ഇരിക്കും. കുഞ്ഞു കോഴിയാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 മാസം പ്രായമുള്ള കോഴി എന്നേ പറയുള്ളൂ. പക്ഷേ ഇത് മുട്ടയിടുന്ന കോഴികളാണ്, വലിയ കോഴികളാണ്. ഇതെൻ്റെ പൂവാനല്ലേ? ഏതാണ്ട് ഒരു 3000 രൂപ ഒരു പേരുടെ വിലയാണ്. ജോഡിക്ക് 3000 വില. അൻസി, ഇത് ഏത് വെറൈറ്റി ആണ്? ഇത് ജാപ്പനീസ് ബ്രാൻഡിന്റെ 2 വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ ബ്ലൂ ലേസ് ആണ്. ബ്ലൂ ലേസിൽ തന്നെ 2 കളർ വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ഒരു ചന്ദനത്തിന്റെ ഷെയ്ഡ് വന്നിട്ട് വാലിലും ഈ നമ്മുടെ ചെറുവിന്റെ സൈഡ് അറ്റത്ത് മാത്രം ബ്ലൂ കളർ വരുന്നതുണ്ട്. ഫുൾ വൈറ്റ് വന്നിട്ട് ബ്ലൂ കളർ വരുന്നതുണ്ട്. ഇതിനൊക്കെ ഒരു മുട്ട ഇടുന്ന പേരിന് മാർക്കറ്റ് വില 3000 രൂപ ആ ഒരു റേഞ്ച് ആണുള്ളത്. വാലും ചിറകിലും ബ്ലൂ ബ്ലൂ കളേഴ്സ് വരും. ബ്ലൂ കളേഴ്സ് വരും. ജാപ്പനീസ് വെറൈറ്റി ആണ് അല്ലേ? അവിടെ ഇരിക്കുന്നുണ്ടോ അവര്? അവിടെ ഇരിക്കുന്നില്ല. ഒരു 3 ദിവസം 4 ദിവസം ചിലപ്പോ കണ്ടിന്യൂസ് ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ എടുക്കാതിട്ടിരുന്നാ കൊത്തി കുടിക്കേണ്ട ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഒരിക്കലും അട ഇരിക്കത്തില്ല. ജാപ്പനീസ് ബാൻഡത്തിന്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് സിൽവർ ലേസ്. ഇതിന് മറ്റേന് ബ്ലൂ കളർ വരുന്ന സ്ഥാനത്ത് ഇതിന് ബ്ലാക്കും വൈറ്റും ആയിരിക്കും കളർ വരുന്നത്. ടെയിലില് ബ്ലാക്കും സിൽവർ കളർ, അതാണ് സിൽവർ ലൈസ് അല്ലേ? ഇതിന് ബ്ലൂ വരുന്നോണ്ട് ബ്ലൂ ലൈസ്, മറ്റേതിന് ബ്ലാക്ക്, ബ്ലാക്കില് എൻഡില് എൻഡ് മാർക്കിങ് സിൽവർ. ഇവർക്കും ഇതേ വിലയാണോ? വില ഏകദേശം 2500-3000 ആ ഒരു റേറ്റേ ഉള്ളൂ. ഇതിന് നോർമലി റേറ്റ് കുറഞ്ഞ ബ്രീഡാണ്. ഇത് പെൻസിൽ ലെഗ് എന്ന് പറയുന്നത്. പെൻസിൽ അതിന്റെ കാലിന്റെ ആ നീളമാണ്, അതുകൊണ്ടാണ് അതിന് പെൻസിൽ ലെഗ് എന്ന് പറയുന്നത്. കാല് നല്ല നീളമാണ്. ചെറിയ കോഴിയാണ്, ചെറിയ കോഴിയാണ്. ശരി, ഇത് ബ്രഹ്മ കോഴികളിലെ ഏറ്റവും വലിയ രാജാവാണ്. സൈസിലായാലും ശബ്ദത്തിലായാലും സൈസ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കാലിൽ ബൂട്ട് വരും. പിന്നെ ഇത് പാട്രിച്ച് ഫീമെയിലാണ്, ഗോൾഡൻ മെയിലാണ്. കളർ വൈസ് അല്ലേ? പാട്രിച്ചും ഇത് പാട്രിച്ച് ഫീമെയിൽ പാട്രിച്ച് ആണ്, പാട്രിച്ച് എന്നാണ് എന്നെ പറയുന്നത്. അത് ഗോൾഡൻ ഗോൾഡൻ മെയിൽ. കൊയ് കൊയ് അജയ്, ഇത് ഏത് വെറൈറ്റി ആണ്? ഇത് സിസിലിയൻ ബട്ടർ കപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. സിസിലിയൻ ബട്ടർ കപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോംബ് ഇങ്ങനെ കപ്പ് ആകൃതിയിലാണ് ഇതിൻ്റെ കോംബ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ട് വശത്തോട്ടും ഒരു ഇത് രണ്ട് വശത്തോട്ടും വിരിഞ്ഞ് താമര പോലെ, അതായത് കപ്പ് പോലെ നിൽക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഫീമെയിൽ, ഇത് മെയിൽ. സിസിലിയൻ ബട്ടർ കപ്പ് അല്ലേ? സിസിലിയൻ ബട്ടർ കപ്പ് മെയിലിനാണ് നല്ല രീതിയിൽ വിരിഞ്ഞ് വരുന്നത്. ഒന്ന് താഴെ വിടാമോ? ഒന്ന് കാണാമല്ലോ. സിസിലിയൻ ബട്ടർ കപ്പ് ഇതിന് എന്ത് വില വരുന്നുണ്ട് അജയ? 4000 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതേതാണ് അൻസി എടുത്തേക്കുന്നത്? ഇത് കാണുമ്പോ ബട്ടർ കപ്പിനെ പോലെ തോന്നുമെങ്കിലും ഇത് അറേബ്യൻ നാടനാണ്. അവിടുത്തെ ഗൾഫ് നാടുകളിലുള്ള നാടൻ കോഴിയാണ്. അറേബ്യൻ നാടൻ കോഴി അല്ലേ? അതിന്റെ സെയിം ബട്ടർ കപ്പ് പോലെ തന്നെയാണ് അതിന്റെ കോമ്പും വരുന്നത്. പക്ഷെ ഇച്ചിരി കൂടെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. മറ്റേത് കപ്പ് മാതിരി ഇരിക്കും, ഇത് കറക്റ്റ് വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഡബിൾ കോമ്പ് ആണ്. പക്ഷേ ഡബിൾ കോമ്പ് ഫീമെയിലിനും സെയിം. അതെ, ചെറിയൊരു ക്യാപ്പ് വരും. മെയിലിനും ഫീമെയിലിനും ചെറിയൊരു ക്യാപ്പ് ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ നാടൻ കോഴിയെ പോലെ കണ്ടിന്യൂസ് ആ മുട്ടയിട്ടോണ്ടേ ഇരിക്കും. മുട്ടയിടുന്ന അവിടെ ഇരിക്കുന്നുണ്ടോ?
ഫാൻസി കോഴികളിൽ വലിയ ഇതായിട്ട് ഡിമാൻഡ് ഉള്ള ഐറ്റം ഒന്നും അല്ല. നാടൻ കോഴിയെ പോലെ വളർത്താൻ കൊള്ളാം. ഈ കോംബ് ഒരു വെറൈറ്റിയാണ്. ചിലവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു ദിവസമാണ് കാറ്റഗറിയിലോട്ട് വന്നിട്ടിരിക്കുന്നു. അത് ശരി. ഇത് അമേരിക്കൻ ബാൻഡോ അല്ലേ? ആ ഇത് അമേരിക്കൻ ബാൻഡോ. ബോൾ ബാൻഡോ? ബോൾ ബാൻഡോ. എല്ലാം വൈറ്റ് ആണ് അല്ലേ? ആ ഇത് വൈറ്റ് ആണ്, പ്യുർ വൈറ്റ് ആണ്. അമേരിക്കൻ ബാൻഡോ ഇപ്പോൾ എന്ത് വില വരുന്നുണ്ട്? ഒരു 3.5 രൂപ വിലയുണ്ട് അതിന്. ഒരു പേര് പേര് 3 രൂപ. പക്ഷെ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഉരുണ്ടിരിക്കുന്ന കോഴി ഷേപ്പാണ്, പ്യുർ വൈറ്റ് ആണ്. നല്ല ബൂട്ടുണ്ട്, നല്ല ബൂട്ടുമാണ്, ഹെവി ബൂട്ട് വരും. ഇത് ബാൻഡത്തിന്റെ ഏത് വെറൈറ്റി ആണ്? അമേരിക്കൻ ആണ് അല്ലേ? മോട്ടിൽഡ് ബാൻഡ്. ചെറിയ വെള്ള പുള്ളികളുണ്ട്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വന്നിട്ട് അമേരിക്കൻ ഫ്രിസ്ലർ എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഇത് അമേരിക്കൻ ഫ്രിസ്ലർ വൈറ്റ്, ഇത് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കാറ്റിനെതിരെ നിൽക്കുന്നു എന്ന് ഇതോ നിൽക്കും. അതായത് അതിൻ്റെ എല്ലാം ചൂലെല്ലാം വിടർന്ന് ഷോക്കടിച്ച് പോലെ നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് അമേരിക്കൻ ബാൻഡത്തിനേക്കാളും വില ഉണ്ടാവുമല്ലോ? ആ വില ഉണ്ടാവും. ഇത് ഏതാണ്ട് ഒരു പേരിന് 4 രൂപ തൊട്ട് 5 രൂപ വരെ. ഇവനൊരു വെറൈറ്റി ആണല്ലോ. ഇത് ഏതൊക്കെയാണ്? ഇത് നമ്മളെ റെഡ് മില്ലി എന്നാണ് ഇതിന്റെ പേര്. മില്ലി, മില്ലി, റെഡ് മില്ലി. മില്ലി വെറൈറ്റിയിൽ റെഡ് ആണ്. ശരി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബൂട്ടാണ്. ബൂട്ട് ഒരു പ്രത്യേകതയാണ് അല്ലേ? ഹെവി ബൂട്ടാണ്. ബൂട്ടും അതുപോലെ തന്നെ അതിന്റെ വാലും അതിന്റെ മാർക്കിംഗ് എല്ലാ വാലിന്റെ എല്ലാ തൂവലിന്റെ അറ്റത്തും ഓരോ വെള്ള ഡോട്ട് തൂവലിന്റെ എൻഡിൽ വൈറ്റ് ഡോട്ട് വരും. വൈറ്റ് ഡോട്ട് ആണ് അതിന്റെ പ്രത്യേകത. പിന്നെ താടിയുണ്ട്, മീശയുണ്ട്. താടി മീശയൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ മെയിലിനടുത്ത് കാണുമ്പോ സ്പോട്ട് മില്ലി. ഇതിനെന്ത് വില വരുന്നുണ്ട് അജയ? മില്ലിക്ക് 5000 മുതലുണ്ട്. 5000 രൂപ മുതൽ ജോഡിക്ക് വില വരും. ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിന് വില വരുന്നത്. ഇതിൽ ഏതൊക്കെ കളർ വരുന്നുണ്ട്? ഇതിന് സിൽവർ വരുന്നുണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, സിൽവർ എല്ലാം വരുന്നു. ഇത്രയും വെറൈറ്റിയാണ് വരുന്നത്. ഫെസന്റിന്റെ കളക്ഷനും ഉണ്ട് അല്ലേ? ആ ഫെസന്റ് കളക്ഷൻ ഉണ്ട്. നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പം ഈ സിൽവർ ഫെസന്റ് ആണ്. പിന്നെ നമുക്ക് ഗോൾഡ് ഉണ്ടായിരുന്നു, അതിപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തതേ ഉള്ളൂ. പിന്നെ യെല്ലോ ലേഡി ഒക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ തൽക്കാലിക റിപ്ലേസ് ചെയ്യാണ് ഫെസന്റ്. ഇപ്പൊ എനിക്കുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, സിൽവർ ഫെസന്റ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. ഇതിന് വന്നിട്ട് ഒരു 15000 രൂപയാണ് ഇപ്പൊ മാർക്കറ്റ് വില. സിൽവറിന് ഒരു ഒരു മെയിലിനും ഒരു ഫീമെയിലിനും 15000 രൂപ. ഇവരെങ്ങനെയാണ്? 15000 മുതൽ അല്ല, 12000 മുതൽ 15000 വരെയാണ് ഇതിന്റെ വില വരുന്നത്. ഇവർക്ക് പ്രശ്നം പറഞ്ഞാൽ നമ്മളത് പെല്ലറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ് ഇതെല്ലാം നമുക്ക് ഇതിന് കൊടുക്കും. മലക്കറി എല്ലാം കൊടുക്കും. ഇവരെങ്ങനെയാണ്, എത്ര മുട്ട വരെ ഇടുന്നുണ്ട്? ഇതിപ്പോ സീസണിലാണ്, വർഷത്തിൽ ഒരിക്കലാണ് മുട്ട ഇടുന്നത്. ഒന്നോ രണ്ടോ തവണ അല്ലേ? ആ ഒന്നോ രണ്ടോ തവണ ഇടും. ഒരു 20 മുട്ടയ്ക്കകത്ത് വരെ ഇടും. ഇടുന്നത് ഇപ്പോ സിൽവറിന്റെ പിടയ്ക്ക് വാലിൽ വരുന്ന സിൽവർ കളർ അത് മാത്രമാണ്. മെയിലാണ് സിൽവർ ആയിട്ട് വരുന്നത് അല്ലേ? പുറം സിൽവറും പിന്നെ അടിയിൽ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഷേഡ്. ഇവർക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ടാവും? ഇവർക്കിപ്പോ ഒരു 1.5 വയസ്സ് പ്രായം വരും. മുട്ടയിട്ട കോഴികളാണ്.
ഒരു വയസ്സ് പ്രായമാകുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങുന്നത്. ഒരു വയസ്സിന് ശേഷം മുട്ടയിട്ടു. അജയൻ്റെയും ആൻസിയുടെയും ഫാൻസി കോഴികളുടെ ഒരു കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫാൻസി കോഴികളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അവരുടെ ഒരു 10-15 വെറൈറ്റിയിലധികം ഫാൻസി കോഴികളുണ്ട്. നല്ല ബ്രീഡിങ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം കുഞ്ഞുങ്ങൾ വിൽക്കാനുമുണ്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ നമ്മൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.